ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി ബ്രില്യൻ കടാക്കർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വരാനിരിക്കുന്ന പി എസ് സിയുടെ പ്രിലിമിനറി എക്സാം സിലബസ് ടോപ്പിക്കായ ഹൈഡ്രജനും ഓക്സിജനും എന്ന ടോപ്പിക്കാണ് ഇത് സിലബസിലെ ഫിസിക്കൽ സയൻസ് എന്ന വിഭാഗത്തിൽ നാലാമത്തെ ടോപ്പിക്കായിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ചോദ്യമൊന്ന് ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും സംയുക്തമാണ് ജലം എന്ന് കണ്ടെത്തിയത് ആൻസർ ഓപ്ഷൻ എ ഹെൻറി കാവൻഡീഷ് അപ്പം ഹൈഡ്രോജിൻ്റെ ഓക്സിജൻ്റെയും സംയുക്തമാണ് ജലം എന്ന് കണ്ടെത്തിയത് ഹെൻറി ആണ് അദ്ദേഹം തന്നെയാണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് അപ്പം ഹൈഡ്രജൻ കണ്ടുപിടിച്ച ഹെൻറി തന്നെയാണ് ഹൈഡ്രജിൻ്റെ ഓക്സിജൻ്റെയും സംയുക്തം ജലമാണെന്നും കണ്ടെത്തിയത് അതുപോലെ ഹൈഡ്രജനും ഓക്സിജനും ആ പേര് നൽകിയതാരാണ് തരാണ് ലാവോസിയാണ് ലാവോസിയാണ് ഹൈഡ്രജനും ഓക്സിജനും പേര് നൽകിയ ശാസ്ത്രജ്ഞൻ ചോദ്യം രണ്ട് ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ ഹൈഡ്രജനും ഓക്സിജനുമായി വിഘടിക്കുമെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആൻസർ ഓപ്ഷൻ ഡി ഹംഫ്രി ഡേവി അപ്പം ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ ഹൈഡ്രജനും ഓക്സിജനുമായി വിഘടിക്കുമെന്ന് കണ്ടെത്തിയത് സർ ഹംഫ്രി ദേവിയാണ് ഹംഫ്രി ഡേവിയുടെ മറ്റ് കണ്ടുപിടുത്തങ്ങൾ എന്തൊക്കെയാണ് സോഡിയവും പൊട്ടാസിയവും കണ്ടുപിടിച്ചതാരാണ് ഹംഫ്രി ഡേവി തന്നെയാണ് ഓർത്തിരിക്കുക ചോദ്യം മൂന്ന് ശുദ്ധജലത്തിൽ ഓക്സിജന്റെ അളവ് ആൻസർ ഓപ്ഷൻ ബി എൺപത്തിയൊൻപത് ശതമാനം ഇപ്പോൾ ശുദ്ധജലത്തിൽ എൺപത്തി ഒൻപത് ശതമാനവും ഓക്സിജൻ അടങ്ങിയിട്ടുണ്ട് അതുപോലെ അന്തരീക്ഷത്തിലെ ഓക്സിജൻ്റെ അളവത്രമാണ് ഇരുപത്തി ഒന്ന് ശതമാനമാണ് അന്തരീക്ഷത്തിൽ ഓക്സിജൻ്റെ അളവ് ഇത് പരീക്ഷയ്ക്ക് പലവണ് ചോദിച്ചിട്ടുണ്ട് അതുപോലെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ മൂലവുമാണ് ഓക്സിജൻ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ വാതകം ഏതാണ് ഓക്സിജനാണ് ആദ്യത്തെ ഏറ്റവും കൂടുതലുള്ള ഇതാണ് നൈട്രജനാണ് നൈട്രജൻ്റെ പരീക്ഷ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എഴുപത്തെട്ട് ശതമാനം നൈട്രജനാണ് അന്തരീക്ഷ വഴിയിലുള്ളത് അതുപോലെ കാർബൺ ഡയോക്സൈഡും ചോദിച്ചിട്ടുണ്ട് സീറോ പോയിൻ്റ് സീറോ ത്രീ പെർസെൻറ്റേജാണ് കാർബൺ ഡയോക്സൈഡ് അന്തരീക്ഷത്തിലുള്ളത് ചോദ്യം നാല് ഡ്യുട്ടീരിയം ന്യൂക്ലിയസിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണം ആൻസർ ഓപ്ഷൻ എ ഒന്ന് അപ്പം ഡ്യുട്ടീരിയം ന്യൂക്ലിയസിൽ ആകെ ഒരു ന്യൂട്രോണാണ് ഉള്ളത് അപ്പം ഹൈഡ്രജൻ എത്ര മൂന്ന് ഐസോടോപ്പുകളാണുള്ളത് ഏതൊക്കെയാണ് പ്രോട്ടീം ഡ്യൂട്ടീരിയം ആൻഡ് ട്രീഷ്യം അപ്പോൾ ഇവിടെ നോക്കിയേ പ്രോട്ടിയം എച്ച് വൺ വൺ ഡ്യൂട്ടീരിയം എച്ച് വൺ ടു ട്രീഷ്യം എച്ച് വൺ ത്രീ അതായത് ഒരേ അറ്റോമിക് നമ്പരും വ്യത്യസ്ത മാസ് നമ്പരുമാണ് അതാണ് ഐസോട്ടോപ്പുകളും നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഇപ്പം ഒരേ അറ്റോമിക് നമ്പർ ഏതാണ് എച്ച് വൺ വൺ എന്ന് പറയുന്നത് പ്രോട്ടോൺ മാത്രമാണ് മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെ എണ്ണമാണ് അപ്പം പ്രോട്ടിയത്തിനെന്തോ എച്ച് വൺ വൺ അവിടെ ന്യൂട്രോൺ ഇല്ല അപ്പോൾ ഡ്യൂട്ടീരിയത്തിനോ അതായത് നമ്മുടെ ചോദ്യം എന്തായിരുന്നു ഒരു ന്യൂട്രോൺ അപ്പം എച്ച് വൺ ടുക്കകത്ത് മേളത്തെ ഒരു ന്യൂട്രോണും ഒരു പ്രോട്ടോണാണ് അപ്പം ഒരു ന്യൂട്രോൺ അപ്പോൾ എച്ച് വൺ ത്രീ ട്രിഷ്യത്തിന് രണ്ട് ന്യൂട്രോണാണ് ഉള്ളത് ചോദ്യം അഞ്ച് റേഡിയോ ആക്റ്റീവായ ഹൈഡ്രജൻ്റെ ഐസോടോപ്പ് ആൻസർ ഓപ്ഷൻ സി ട്രിഷ്യം നമ്മൾ പറയായിരുന്നു ഹൈഡ്രജന് മൂന്ന് പ്രധാന ഐസോടോപ്പുകളാണുള്ളത് പ്രോട്ടീൻ ഡ്യൂട്ടീരിയമാൻ ട്രിഷ്യം അപ്പം ട്രിഷ്യം എന്ന് പറയുന്നത് ഹൈഡ്രോജൻ്റെ റേഡിയോ ആക്റ്റീവായിട്ടുള്ള ഐസോടോപ്പാണ് പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ സുലഭമായി കാണപ്പെടുന്ന ഹൈഡ്രജനിൻ്റെ ഐസോട്ടോപ്പാണ് പ്രോട്ടീൻ ഡ്യൂട്ടീരിയം അറിയപ്പെടുന്നത് ഹെവി ഹൈഡ്രജൻ എന്നാണ് അപ്പം ഡ്യൂട്ടീരിയത്തിൻ്റെ പ്രധാന ഒരു സംയുക്തം എന്താണ് ഹെവി വാട്ടറാണ് ഘനജലം അഥവാ ഹെവി വാട്ടർ ഡ്യൂട്ടീരിയം ഓക്സൈഡ് എന്നാണ് അതിൻ്റെ ഫോർമുല ഡ്യൂട്ടീരിയം ഓക്സൈഡ് അപ്പം ഹെവി വാട്ടർ എവിടെയാണ് ഉപയോഗിക്കുന്നത് അറ്റോമിക് റിയാക്ടറുകളിൽ മോഡറേറ്റായിട്ട് ഉപയോഗിക്കുന്നത് ഡ്യൂട്ടീരിയം ഓക്സൈഡ് അഥവാ ഹെവി വാട്ടറാണ് ഇത് പരീക്ഷയ്ക്ക് പലതരം ചോദിച്ചിട്ടുണ്ട് അറ്റോമിക് റിയാക്ടറുകളിൽ മോഡറേറ്റായിട്ട് ഉപയോഗിക്കുന്നത് ഘനജലം അതുപോലെ സൂപ്പർ ഹെവി വാട്ടർ എന്നറിയപ്പെടുന്നത് ട്രിഷ്യം ഓക്സൈഡ് ആണ് സൂപ്പർ ഹെവി വാട്ടർ ട്രിഷ്യം ഓക്സൈഡ് ചോദ്യം ഓക്സിജൻ ആദ്യമായി നിർമ്മിച്ചത് ആൻസർ ഓപ്ഷൻ സി കാൾഷീലി ഇത് പലർക്കും തെറ്റാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ് ഓക്സിജൻ ആദ്യമായി നിർമ്മിച്ച ആരാണ് കാൾ ഷീലിയാണ് അപ്പോൾ ജോസഫ് പ്രീസ്റ്റ്ലി ആരായിരുന്നു ഓക്സിജൻ കണ്ടുപിടിച്ചതാണ് ജോസഫ് പ്രീസ്റ്റ്ലി അപ്പോൾ ഓക്സിജൻ കണ്ടുപിടിച്ചത് ജോസഫ് പ്രീസ്റ്റ്ലി ഓക്സിജൻ ആദ്യമായി നിർമ്മിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാൾ ശീലിയാണ് ചോദ്യമേഴ് ഹൈഡ്രജനെ ഗാർഹിക ഇന്ധനമായി ഉപയോഗിക്കാറില്ല കാരണം ആൻസർ ഓപ്ഷൻ ബി സ്ഫോടന സാധ്യത അപ്പം ഹൈഡ്രജനെ ഗാർഹിക ഇന്ധനമായിട്ട് ഉപയോഗിക്കാത്തതിന് കാരണം ഹൈഡ്രജൻ്റെ സ്ഫോടന സാധ്യതയാണ് ഏറ്റവും ഉയർന്ന കലോറി വാലിയുള്ള ഇന്ധനം ഏതാണ് ഹൈഡ്രജനാണ് ഏറ്റവും ഉയർന്ന കലോറി വാലിയുള്ള ഇന്ധനം ഹൈഡ്രജൻ ഹൈഡ്രജനിൻ്റെ കലോറി വാല്യൂ എത്രയാണ് നൂറ്റി അൻപത് കിലോ ജൂൾപർ ഗ്രാം ആണ് നൂറ്റി അൻപത് കിലോ ജൂൾപർ ഗ്രാം അതുപോലെ മലിനീകരണം തീരെ കുറഞ്ഞ മലിനീകരണം ഉണ്ടാക്കാത്ത ഇന്ധനമാണ് ഹൈഡ്രജൻ ഭാവിയുടെ ഇന്ധനം എന്നറിയപ്പെടുന്നതും ഹൈഡ്രജനാണ് റോക്കറ്റുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ് ദ്രവ ഹൈഡ്രജനാണ് ദ്രവ ഹൈഡ്രജൻ അഥവാ ലിക്വിഡ് ഹൈഡ്രജനാണ് റോക്കറ്റുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ചോദ്യം എട്ട് ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് അർത്ഥം വരുന്ന മൂലകം ആൻസർ ഓപ്ഷൻ എ ഓക്സിജൻ അപ്പോൾ ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നർത്ഥം വരുന്ന മൂലകം ഏതാണ് ഓക്സിജനാണ് അതുപോലെ ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നർത്ഥം വരുന്നത് ഹൈഡ്രജനാണ് അത് നമ്മൾ തിരിഞ്ഞു പോകരുത് ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നർത്ഥം വരുന്നത് ഹൈഡ്രജൻ ചോദ്യം ഒൻപത് ഹൈഡ്രജൻ ദ്രാവകമായി മാറുന്ന താപനില ആൻസർ ഓപ്ഷൻ ഡി മൈനസ് ടു ഫിഫ്റ്റി ത്രീ ഡിഗ്രി സെൽഷ്യസ് അപ്പം ഹൈഡ്രജൻ ദ്രാവകാവസ്ഥയിലേക്ക് മാറുന്ന താപനില ഏതാണ് മൈനസ് ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് ഡിഗ്രി സെൽഷ്യസാണ് അതുപോലെ ഹൈഡ്രജൻ ഖരാവസ്ഥയിലേക്ക് മാറുന്ന ഖരമായി മാറുന്ന താപനിലയാണ് മൈനസ് ടു ഫിഫ്റ്റി നയൻ ഡിഗ്രി സെൽഷ്യസ് ദ്രാവകാവസ്ഥയിലേക്ക് മാറുന്നത് ടു ഫിഫ്റ്റി ത്രീ ഖരമായി മാറുന്നത് ടു ഫിഫ്റ്റി നയൻ ഡിഗ്രി സെൽഷ്യസ് ചോദ്യം പത്ത് ഓക്സിജൻ ഖരമായി മാറുന്ന താപനില ആൻസർ ഓപ്ഷൻ ബി മൈനസ് ഇരുന്നൂറ്റി പത്തൊൻപത് ഡിഗ്രി സെൽഷ്യസ് അപ്പോൾ ഓക്സിജൻ ഖരമായി മാറുന്ന താപനിലയാണ് മൈനസ് ഇരുന്നൂറ്റി പത്തൊമ്പത് ഡിഗ്രി സെൽഷ്യസ് അതുപോലെ ഓക്സിജൻ ദ്രാവകമായി മാറുന്ന താപനിലയാണ് മൈനസ് നൂറ്റി എൺപത്തി മൂന്ന് ഡിഗ്രി സെൽഷ്യസ് മൈനസ് വൺ എയ്റ്റി ത്രീ ഡിഗ്രി സെൽഷ്യസ് ഓക്സിജൻ ദ്രാവകമായി മാറുന്ന താപനില ചോദ്യം പതിനൊന്ന് ഹൈഡ്രജൻ ലാമ്പുകൾ പുറത്തുവിടുന്ന നിറം ആൻസർ ഓപ്ഷൻ സി നീല അപ്പോൾ ഹൈഡ്രജൻ ലാമ്പുകൾ നീല നിറമാണ് ഉണ്ടാക്കുന്നത് അപ്പം ഓറഞ്ച് നിറം ഉണ്ടാക്കുന്ന ഏതാണ് നിയോൺ വേപ്പർ ലാമ്പുകളാണ് ഓറഞ്ച് നിറം അതുപോലെ ചുവപ്പ് നിറം നൈട്രജൻ വെള്ള മെർക്കുറി അപ്പോൾ ഓറഞ്ച് നിയോൺ വേപ്പർ ലാമ്പ് ചുവപ്പ് നൈട്രജൻ ലാമ്പുകൾ അതുപോലെ വെള്ള മെർക്കുറി ലാമ്പുകളാണ് നിറം അതുപോലെ മറ്റു നിറങ്ങളൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് പച്ച നിറം ഉണ്ടാക്കുന്നത് ക്ലോറിനാണ് അങ്ങോട്ടിരിക്കുക പച്ച ക്ലോറിൻ അതുപോലെ ആർഗൻ ഗിലാമ്പ ആർഗൺ ഗ്യാസ് പർപ്പിൾ നിറമാണ് അതും കൂടി ഓർത്തിരിക്കുക ചോദ്യം പന്ത്രണ്ട് ഹൈഡ്രജൻ്റെ രൂപാന്തരങ്ങൾ കണ്ടുപിടിച്ചത് ആൻസർ ഓപ്ഷൻ ബി ഹെയ്സൻബർഗ് അപ്പോൾ ഹൈഡ്രജൻ്റെ രൂപാന്തരങ്ങൾ ഏതൊക്കെയാണ് ഹൈഡ്രജനും പാരാ ഹൈഡ്രജനുമാണ് ഹൈഡ്രജൻ്റെ രണ്ട് രൂപാന്തരങ്ങൾ അത് കണ്ടുപിടിച്ചത് ഹെയ്സൻബർഗ് ചോദ്യം പതിമൂന്ന് ഹൈഡ്രജൻ വാണിജ്യപരമായി നിർമ്മിക്കുന്ന പ്രക്രിയ ആൻസർ ഓപ്ഷൻ ഡി ബോഷ് പ്രക്രിയ അപ്പോൾ ഹൈഡ്രജൻ വാണിജ്യപരമായി നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ബോഷ് പ്രോസസ്സ് അതുപോലെ ഓപ്ഷനിലെ മറ്റ് പ്രക്രിയകളൊക്കെയാണ് ഓപ്ഷൻ എ ഹണ്ടർ പ്രക്രിയ ഹണ്ടർ പ്രക്രിയ ഏതാണ് ടൈറ്റാനിയം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഹണ്ടർ പ്രക്രിയ അതുപോലെ ഹേബർ പ്രക്രിയ നമുക്കറിയാം അമോണിയ അമോണിയ നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഹേബർ പ്രക്രിയ പലതാണ് പരീക്ഷയ്ക്ക് യോജിച്ചിട്ടുണ്ട് ഫ്രഷ് പ്രക്രിയ ഏതാണ് സൾഫർ നിർമ്മിക്കുന്ന സർവറിൻ്റെ നിർമ്മാണമാണ് ഫ്രഷ് പ്രക്രിയ ഫ്രഷ് പ്രക്രിയ സൾഫർ അതുപോലെ ഓക്സിജൻ വ്യാവസായികമായി നിർമ്മിക്കുന്നത് ആംശിക സ്വേദനം വഴിയാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ആംശിക സ്വേദനം എന്ന് പറയുമ്പോൾ ദ്രവീകരിച്ച വായുവിൻ്റെ ആംശിക സ്വേദനം വഴിയാണ് ഓക്സിജൻ വ്യാവസായികമായി നിറയ്ക്കുന്നത് ഇതുപോലെ തന്നെയാണ് നൈട്രജനും ഓക്സിജനും നൈട്രജനും ഈ ദ്രവീകരിച്ച വായുവിൻ്റെ ആംശിക സ്വേദനം വഴിയാണ് നിർമ്മിക്കുന്നത് അത് ഓർത്തിരിക്കുക ചോദ്യം പതിനാല് ഒരു പദാർത്ഥം ഓക്സിജനുമായി പ്രവർത്തിക്കുന്ന പ്രതിഭാസം ആൻസർ ഓപ്ഷൻ എ ജ്വലനം ഒരു പ്രൊവ്യൂസർ ചോദ്യമാണ് പേരിക്ക് ചോദിച്ചിട്ടുണ്ട് ഒരു പദാർത്ഥം ഓക്സിജനുമായി പ്രവർത്തിക്കുന്ന പ്രതിഭാസം ജ്വലനമാണ് ചോദ്യം പതിനഞ്ച് ഹൈഡ്രജൻ ബോംബിൻ്റെ പിതാവ് ആൻസർ ഓപ്ഷൻ സി എഡ്വേഡ് ടെല്ലർ അപ്പം ഹൈഡ്രജൻ ബോംബിൻ്റെ പിതാവ് ആരാണ് എഡ്വേഡ് ടെല്ലറാണ് അതുപോലെ ഓപ്ഷൻ എ വെക്കുക റോബർട്ട് ഓപ്പൺ ഹേമർ അതെന്തുവാണ് ആറ്റം ബോംബിൻ്റെ പിതാവാണ് റോബർട്ട് ഓപ്പൺ ഹീമർ ഇത് തമ്മിൽ തിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഹൈഡ്രജൻ ബോമിൻ്റെ പിതാവ് എഡ്വേഡ് ടെല്ലർ അതുപോലെ ഹൈഡ്രജൻ ബോംബിൻ്റെ പ്രവർത്തന തത്വം എന്താണ് ന്യൂക്ലിയർ ഫ്യൂഷനാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ അഥവാ അണു സംയോജനമാണ് ഹൈഡ്രജൻ ബോംബിൻ്റെ പ്രവർത്തന തത്വം അതുപോലെ ഹൈഡ്രജൻ ബോംബിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രിൻ്റെ ഐസോടോപ്പുകൾ ഏതൊക്കെയാണ് ഡ്യൂട്ടീരിയവും ട്രീഷ്യവുമാണ് ഡ്യൂട്ടീരിയവും ട്രീഷ്യവുമാണ് ഹൈഡ്രജൻ ബോംബിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകൾ ചോദ്യം പതിനാറ് തുറന്ന പുസ്തകത്തിൻ്റെ ആകൃതിയിലുള്ള ഹൈഡ്രജൻ സംയുക്തം ആൻസർ ഓപ്ഷൻ ബി ഹൈഡ്രജൻ പെറോക്സൈഡ് അപ്പം തുറന്ന പുസ്തകത്തിൻ്റെ ആകൃതിയിലുള്ള ഹൈഡ്രജൻ്റെ സംയുക്തമാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് അതുപോലെ ബ്ലീച്ചിങ് ഏജൻ്റായി ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ സംയുക്തവും ഹൈഡ്രജൻ പെറോക്സൈഡ് തന്നെയാണ് അതുപോലെ ഹൈഡ്രജൻ സൾഫൈഡ് എന്തുവാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ചീഞ്ഞ മുട്ടയുടെ ഗന്ധമുള്ള വാതകം ഹൈഡ്രജൻ സൾഫൈഡ് ചീഞ്ഞ മുട്ടയുടെ ഗന്ധമുള്ള വാതകമാണ് ഹൈഡ്രജൻ സൾഫൈഡ് ചോദ്യം പതിനേഴ് സസ്യങ്ങൾ ശ്വസിക്കുന്ന വാതകം ആൻസർ ഓപ്ഷൻ എ ഓക്സിജൻ അപ്പോൾ സസ്യങ്ങൾ ശ്വസിക്കുന്ന വാതകം ഏതാണ് ഓക്സിജനാണ് അപ്പോൾ അതുപോലെ തന്നെ പ്രകാശ സംരക്ഷണ സമയത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഓക്സിജനാണ് അതായത് സസ്യങ്ങൾ പകൽ സമയത്ത് പുറത്തുവിടുന്ന വാതകം ഏതാണ് ഓക്സിജനാണ് അതുപോലെ തന്നെ ജീവജാലങ്ങൾ ശ്വസിക്കുന്ന ജീവിക്കാൻ വേണ്ടി ശ്വസിക്കുന്ന വാതകം ഏതാണ് ഓക്സിജനാണ് അതുകൊണ്ട് ഓക്സിജനെ ജീവവായു എന്നാണ് അറിയപ്പെടുന്നത് ഓക്സിജനെ ജീവവായു എന്ന് അറിയപ്പെടുന്നു ചോദ്യം പതിനെട്ട് ഓസോൺ വാതകം കണ്ടെത്തിയത് ആൻസർ ഓപ്ഷൻ ബി ക്രിസ്ത്യൻ ഷോൺബീൻ ഇപ്പോൾ ഓസോൺ ഓസോൺ എന്ന് പറഞ്ഞാൽ എന്താണ് ഓസേൻ്റെ പ്രധാന ഒരു അലോട്ടോപ്പാണ് ഓസോൺ ഓ ത്രീ അപ്പം ഓസോൺ കണ്ടെത്തിയ ആരാണ് ഓസോൺ വാതകം കണ്ടെത്തിയത് ക്രിസ്ത്യൻ ഷോൺബീനാണ് അതുപോലെ ഓസോൺ പാളി കണ്ടെത്തിയത് ചാൾസ് ഫാബ്രിയും ഹെൻറി ബ്യൂസണും ചേർന്നാണ് ചാൾസ് ഫാബ്രിയും ഹെൻറി ബൂസണും ചേർന്നാണ് ഓസോൺ പാലി കണ്ടെത്തിയത് അപ്പം ഓപ്ഷൻ ബി ഓപ്ഷൻ എ കൊടുത്തേക്ക് നിന്ന് ചാൾസ് ഫാബ്രിയാണ് അപ്പം തമ്മി തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട് ക്രിസ്ത്യൻ ഷോൺബിനാണ് ഓസോൺ വാതകം കണ്ടെത്തിയത് അതുപോലെ ഓസോണിൻ്റെ വിള്ളൽ ഓസോൺ വിള്ളൽ കണ്ടെത്തിയത് ബ്രെയിൻ ഗാർഡിനറും ജോസഫ് ഫർമാൻ അതുപോലെ ജോനാഥൻ ഷാൻക്ലീൻ ഈ മൂന്നുപേർ ചേർന്നാണ് ഓസോണിൻ്റെ വിള്ളൽ കണ്ടെത്തിയത് അതുപോലെ ക്വസ്റ്റിനെ ഓപ്ഷൻ ഡി നോക്കിയേ തോമസ് മിഡ്ലി തോമസ് മെഡ്ലി എന്താണ് കണ്ടെത്തിയത് സി എഫ് സി കണ്ടെത്തിയത് തോമസ് ആണ് അതായത് ഓസോൺ വിള്ളിൻ്റെ വിള്ളലിന് കാരണമായ ക്ലോറോഫ്ലോറോ കാർബൺ അതായത് സി എഫ് സി കണ്ടെത്തിയത് തോമസ് മെഡ്ലെ ആണ് അപ്പം സി എഫ് സിയിൽ ഓസോൺ പാളിക്ക് ഹാനികരമായ സി എഫ് സി എഫ് സിയിലെ ഘടകം ഏതാണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഓസോൺ പാളിക്ക് ഹാനികരമായ സി എഫ് സിയിലെ ഘടകമാണ് ക്ലോറിൻ അതോടെ പഠിച്ചു പഠിച്ചെക്കുക അപ്പോൾ ഈ പേരുകളെല്ലാം ഓർത്തിരിക്കുക കാരണം ഈ ഓപ്ഷനിൽ തന്നിട്ടുള്ള എല്ലാ ശാസ്ത്രജ്ഞന്മാരും ഈ ഓസോണുമായി ബന്ധപ്പെട്ടാണ് അപ്പം കൃത്യമായി പഠിച്ചുവെക്കുക പരീക്ഷയ്ക്ക് ചോദിക്കും ചോദ്യം പത്തൊൻപത് ഓസോൺ ദിനം ആൻസർ ഓപ്ഷൻ സി സെപ്റ്റംബർ പതിനാറ് പരീക്ഷയ്ക്ക് പോലെ നമ്മൾ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഓസോൺ ദിനം എന്നാണ് സെപ്റ്റംബർ പതിനാറിനാണ് ഓസോൺ ദിനമായി ആചരിക്കുന്നത് ചോദ്യം ഇരുപത് ഓക്സിജൻ ഏറ്റവും കൂടുതൽ പുറത്തുവിടുന്ന സസ്യം ആൻസർ ഓപ്ഷൻ ഡി ആൽമരം പാൽമരമാണ് ഏറ്റവും കൂടുതൽ ഓക്സിജൻ പുറത്തുവിടുന്ന സസ്യം അതുപോലെ തുളസി നോക്കി ഓസോൺ പുറത്തുവിടുന്ന ഒരു സസ്യമാണ് തുളസി ഓസോൺ പുറത്തുവിടുന്ന സസ്യം തുളസി അതമ്മി തിരിഞ്ഞു പോകരുത് അപ്പോൾ ഓക്സിജൻ ഏറ്റവും കൂടുതൽ പുറത്തുവിടുന്ന സസ്യം ആൽമരം ഓസോൺ പുറത്തുവിടുന്ന സസ്യം തുളസി അടുത്തതായി നമുക്ക് ഹൈഡ്രജൻ ഉത്തരമായി വരുന്ന ചില ചോദ്യങ്ങൾ നോക്കാം പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജനാണ് ആവർത്തന പട്ടികയിലെ ആദ്യത്തെ മൂലകം അതുപോലെ ഏറ്റവും സാന്ദ്രത കുറഞ്ഞ മൂലകം ഹൈഡ്രജനാണ് ഏറ്റവും ലഘുവായ ആറ്റം എന്തിൻ്റെയാണ് ഹൈഡ്രജൻ്റെയാണ് അതുപോലെ ഏറ്റവും ചെറിയ ആറ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹീലിയമാണ് ഏറ്റവും ലഘുവായ ആറ്റം ഹൈഡ്രജൻ ഏറ്റവും ചെറിയ ആറ്റം ഹീലിയം ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം ഹൈഡ്രജൻ ഒരു ഗ്രൂപ്പിലും ഉൾപ്പെടാത്ത മൂലകവും ഹൈഡ്രജനാണ് അറ്റോമിക നമ്പരും മാസ് നമ്പരും ഒന്നായ മൂലകം ഹൈഡ്രജൻ ഹൈഡ്രോജൻ്റെ അറ്റോമി നമ്പരും മാസ് നമ്പർ എത്രയാണ് ഒന്നാണ് ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ഹൈഡ്രജൻ സ്വയം കത്തുന്ന മൂലകം ഹൈഡ്രജൻ അപ്പോൾ ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകവും സ്വയം കത്തുന്ന മൂലകവും ഹൈഡ്രജനാണ് സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം നക്ഷത്രങ്ങളുടെ പ്രധാന ഊർജ്ജ ഉറവിടം സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം പക്ഷേ ഒരുപാട് വേണം ചോദിച്ചതാണ് സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ് ഹൈഡ്രജനാണ് അതുപോലെ നക്ഷത്രങ്ങളിൽ നക്ഷത്രങ്ങളുടെ ഊർജ്ജ ഉറവിടം കലോറിക മൂലം ഏറ്റവും കൂടിയ ഇന്ധനം അപ്പോൾ ഏറ്റവും കൂടുതൽ കലോറിക മൂലമുള്ള ഇന്ധനം ഏതാണ് ഹൈഡ്രജനാണ് ഹൈഡ്രജൻ്റെ കലോറിക മൂലം നമ്മൾ മുമ്പ് പറഞ്ഞാൽ എത്രയാണ് നൂറ്റമ്പത് കിലോ ജൂൾ പർ ഗ്രാമാണ് ഭാവിയുടെ ഇന്ധനം ഭാവിയുടെ മൂലകം എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഹൈഡ്രജനാണ് അതുപോലെ എല്ലാ ആസിഡുകളിലെയും പൊതുഘടകം ആസിഡും ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന വാതകം ഹൈഡ്രജൻ ലോഹഗുണം പ്രദർശിപ്പിക്കുന്ന അലോഹമൂലകം ആസിഡിൻ്റെയും ആൽക്കലിയുടെയും സ്വഭാവം കാണിക്കുന്ന വാതകം ഹൈഡ്രജനാണ് അതുപോലെ വനസ്പതി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വാതകം ഹൈഡ്രജനാണ് വനസ്പതി എന്ന് പറഞ്ഞാൽ എന്താണ് സസ്യ എണ്ണയിൽ ഹൈഡ്രജൻ വാതകം കടത്തിവിട്ടാണ് വനസ്പതി നിർമ്മിക്കുന്നത് അടുത്ത ഓക്സിജൻ്റെ പ്രധാനപ്പെട്ട പോയിൻ്റുകൾ നോക്കാം പൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ ഇപ്പോൾ പി എസ് സിക്ക് പ്രധാന യോജിച്ചതാണ് ഈ രണ്ട് പോയിന്റും പൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം അതുപോലെ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ ജീവവായു എന്നറിയപ്പെടുന്ന മൂലകം അതായത് എല്ലാ ജീവജാലങ്ങളും സസ്യങ്ങളും ശ്വസിക്കുന്ന എന്തുവാണ് ഓക്സിജനാണ് അതുകൊണ്ട് ജീവവായു എന്നറിയപ്പെടുന്ന വാതകം ഏതാണ് ഓക്സിജനാണ് കത്താൻ സഹായിക്കുന്ന വാതകം അതായത് തീ കത്താൻ സഹായിക്കുന്ന വാതകം ഏതാണ് ഓക്സിജൻ അന്തരീക്ഷത്തിൽ കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ വാതകം ഏറ്റവും കൂടുതൽ ഏതാണ് നൈട്രജനാണ് രണ്ടാമത് ഓക്സിജനാണ് അന്തരീക്ഷത്തിൽ ഇരുപത്തൊന്ന് ശതമാനമാണ് ഓക്സിജൻ്റെ അളവ് ഫ്ലൂറിൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉള്ള മൂലകം ഫ്ലൂറിൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രോ നെഗറ്റിവിറ്റിയുള്ള മൂലകം ഏതാണ് ഓക്സിജനാണ് പ്രകാശ സംരക്ഷണ സമയത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഓക്സിജൻ പൊട്ടാസ്യം ബെർമാങ്ങനായിട്ട് ചൂടാക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഇത് പരീക്ഷകളോട് ചോദിച്ചാണ് പൊട്ടാസിയം ബെർമാങ്ങനായിട്ട് ചൂടാക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഓക്സിജൻ നിറം വണം രുചി എന്നിവ ഇല്ലാത്ത വാതകം ഇത് കരാവസ്ഥയിലും ദ്രാവസ്ഥയിലും ഇളം നീല നിറത്തിൽ കാണപ്പെടുന്നു അപ്പോൾ കരാവസ്ഥയിലും ദ്രാവസ്ഥയിലും ഓക്സിജൻ ഇളം നീല നിറത്തിൽ കാണപ്പെടുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി അമർത്തുക എങ്കിൽ മാത്രമേ ഞങ്ങൾ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുകയുള്ളൂ കൂടാതെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലെ കൂടി ഷെയർ ചെയ്യുക താങ്ക്